ഹലോ കൂട്ടുകാരെ, ദീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ ട്രൈമെസ്റ്ററിലെ ഏകദേശം പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്നവർ, നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻ്റ് ആകും എന്നുറപ്പുള്ളവർ, അത്തരത്തിലുള്ള സിംറ്റംസ് ഉള്ളവരിൽ ആരൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് പാടില്ല എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഈ പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്ന ഞാൻ ഈ പറയുന്ന ആറ് കൂട്ടർ ട്രാവൽ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പ്രഗ്നൻസിയുടെ സമയത്ത് ത്രൂ ഔട്ട് ട്രാവൽ ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഡോക്ടർ ട്രാവൽ ചെയ്യരുത് എന്ന് പറയുന്നത് വരെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഈ പറയുന്ന ആറ് ടൈപ്പിലുള്ള ആളുകൾ ട്രാവൽ ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഇത് ഇംപ്ലാന്റേഷൻ സമയം മുതൽ നിങ്ങൾ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സക്സസ് റേറ്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ കാറ്റഗറിയിൽ വരുന്നത് ബി പി കൂടുതലായിട്ടുള്ളവർ. അതായത് ഹൈ ബി പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബ്ലഡ് പ്രഷർ നോർമലി ഉണ്ടായിരുന്നു, പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ പ്രഷറിൻ്റെ ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻ കേസ് തന്നെ നമ്മൾ ഏതെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്, ഫസ്റ്റത്തെ പ്രഗ്നൻസി ചിലപ്പോൾ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അല്ലാതെ ആയിപ്പോയിട്ട് കുഞ്ഞ് നഷ്ടമായി പോയിട്ടുള്ള ഒരു ആയിട്ടുള്ളവരും ഉണ്ടാകും. അങ്ങനെയുള്ളവർ, പ്രഷറുള്ള സ്ത്രീകൾ മാക്സിമം ട്രാവൽ ചെയ്യുന്നത് ഒരു പരിധി വരെയൊക്കെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കുറയ്ക്കുക. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നവർ അനീമിക് ആയിട്ടുള്ള സ്ത്രീകൾ. അനീമിക് ആയിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് വിളർച്ച അനുഭവപ്പെടുന്ന സ്ത്രീകൾ. വിളർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ശരീരത്തിൽ വേണ്ടുന്ന ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ല, പോഷകഗുണങ്ങളൊന്നും എത്താതെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ കഴിക്കുന്നത് മാത്രമല്ല, മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് പോഷകങ്ങളൊന്നും ശരീരത്തിലില്ല, നമ്മൾ അനീമിക് ആണ് എങ്കിൽ, ഇത്തരത്തിൽ അനീമിക് ആയിട്ടുള്ള സ്ത്രീകൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി അവർ എന്താ പറയുക, ക്ഷീണം അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. അങ്ങനെ നമുക്ക് കൂടുതലും നമ്മൾ ആ ഒരു ടയേർഡായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അനീമിക്കാവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കുഞ്ഞിന് കിട്ടുന്ന ന്യൂട്രിയൻസും അവിടെ കുറയും. അങ്ങനെ വരുമ്പോഴേക്കും കുഞ്ഞിനും പ്രശ്നങ്ങളുണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വളർച്ചക്കുറവൊക്കെ കുഞ്ഞിനുണ്ടാകും. അപ്പോൾ നിങ്ങൾ അനീമിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ വിളർച്ചയുണ്ട് എങ്കിൽ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കുക. മൂന്നാമത്തെ കേസ് പറയുന്നത് കുഞ്ഞുങ്ങൾ എത്രത്തോളം ഉണ്ട് നമ്മുടെ വയറ്റിൽ. ഇപ്പോൾ ട്വിൻസ് ആയിരിക്കും, ട്രിപ്ലറ്റ്സ് ആയിരിക്കും, അങ്ങനെയുള്ളവരൊക്കെ, ട്വിൻസൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് മാക്സിമം അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. ഡോക്ടേഴ്സ് തന്നെ പറയും ട്വിൻസ് ആണ് അല്ലെങ്കിൽ ട്രിപ്ലറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ തന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചോളാനായിട്ട് പല ഡോക്ടേഴ്സും പറയും. അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നാലാമത്തെ കേസിൽ പറയുന്നത് വജൈനൽ ബ്ലീഡിംഗ് ഉള്ളവർ. ചില സ്ത്രീകളിൽ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ വജൈനൽ സ്പോട്ടിങ് അല്ലെങ്കിൽ വജൈനൽ ബ്ലീഡിംഗ് ഉണ്ടാകും. ചിലവർ പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ അങ്ങറ്റം വരെ ഉപയോഗിക്കുന്നവരുണ്ടാകും. അതായത് 7 മന്ത്സിൽ 8 മന്ത്സിലൊക്കെ പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാകും. ഡോക്ടേഴ്സ് കറക്റ്റ് ബെഡ് റെസ്റ്റ് അങ്ങോട്ട് കിടക്കാനായിട്ട് പറയുന്നവരുണ്ടാകും. ബെഡ് റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നത് അങ്ങോട്ട് കിടന്നോളാം, യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ എഴുന്നേൽക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കിടക്കാനായിട്ട് പറയുന്ന സ്ത്രീകൾ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ട്രാവലൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ വജൈനൽ ബ്ലീഡിങ്ങിനൊക്കെ മെഡിസിൻ എടുക്കുന്നവരാണ്, പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിനൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാവൽ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അഞ്ചാമത്തെ കേസിൽ നമ്മൾ പറയുന്നത് പ്രീവിയസ് ആയിട്ട് മിസ്കാരേജ് ഉണ്ടായിട്ടുള്ള സ്ത്രീകൾ. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് മിസ്കാരേജ് ഉണ്ടായിട്ടുണ്ട്, പ്രഗ്നൻ്റ് ആകും, കുഞ്ഞു നഷ്ടമാകും, പ്രഗ്നൻ്റ് ആകും, പിന്നെയും കുഞ്ഞു നഷ്ടമാകും. മെഡിക്കലി ചിലപ്പോൾ ടെർമിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് കെമിക്കൽ പ്രഗ്നൻസി ആയിട്ട് പോവുക, അല്ലെങ്കിൽ ശരീരം തന്നെ അബോർട്ട് ചെയ്ത് കളയുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഉള്ള സ്ത്രീകൾ മാക്സിമം നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതൊക്കെ കുറയ്ക്കുക. ഫസ്റ്റത്തെ ഒരു മാസം മുതൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ അധികം ദേഹാനങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതിരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കൂടുതലായിട്ടൊന്നും ട്രാവൽ ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ റോഡ് എത്രത്തോളം മോശമാണെന്ന് നമുക്കറിയാം. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ
ആറാമത്തെ കേസ് പറയുന്നത് എക്ടോപിക് പ്രഗ്നൻസീസ് ഉള്ളവർ. എക്ടോപിക് പ്രഗ്നൻസി പ്രീവിയസ് ആയിട്ടുള്ള എക്ടോപിക് പ്രഗ്നൻസീസ് ഉള്ളവരോട് ഡോക്ടേഴ്സ് കഴിവതും പറയാറുണ്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നതൊന്ന് കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 6 കേസുകളിൽ വരുന്നവരാണ് ട്രാവലിംഗ് കുറയ്ക്കാനായിട്ട് പറയുന്നത്. ബാക്കിയുള്ള സ്ത്രീകൾക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് അല്ല, അത്യാവശ്യത്തിനൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ട് പുറത്ത് പോകുന്നതുകൊണ്ട് ഒന്നും പ്രശ്നമില്ല കേട്ടോ. ഇത് അവർക്ക് അത്യാവശ്യം ജോലികൾ ചെയ്യുന്നതുകൊണ്ടും പ്രശ്നമില്ല. ഇത് ഇത്തരത്തിലുള്ള കേസുകളിലുള്ള ഈ 6 ടൈപ്പ് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു സങ്കടമായി മാറില്ലേ. ഏകദേശം ഒരു 10 മാസമൊക്കെ നമ്മൾ മാക്സിമം കടിച്ചു പിടിച്ചൊന്ന് ട്രാവൽ ചെയ്യാണ്ടൊക്കെ നിന്നാൽ പോരെ. ഇനിയിപ്പോൾ ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു 10 മന്ത്സ് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. കുറച്ച് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുമായിട്ടുള്ള ആവശ്യമായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള സ്ത്രീകൾ ഈ കാറ്റഗറിയിലൊന്നും പെടാത്ത മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ കൂടി തന്നെയും അവർ ട്രാവലിന് പോകുമ്പോഴേക്കും ഒറ്റ സ്ട്രെച്ചിനിരുന്ന് നമ്മൾ യാത്ര ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ കുറച്ചൊന്ന് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1/4 മണിക്കൂറൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരമൊന്ന് പുറത്തോട്ടേക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് നമ്മൾ കംഫർട്ടബിൾ ആയതിനു ശേഷം കുറച്ച് വെള്ളം കുടിച്ചു അല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ ട്രാവൽ ചെയ്യുക. ഒറ്റ ഇരിപ്പിന് തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് ഏതാണോ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ അങ്ങോട്ടേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടയർഡ്നെസ് ഉണ്ടാകും, നിങ്ങൾ ചിലപ്പോൾ ബി പിയുടെ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാകാനായിട്ടൊക്കെ അത് കാരണമാകും. അപ്പോൾ ബാക്കി കേസിൽ വരുന്ന സ്ത്രീകളെല്ലാം ട്രാവൽ ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ കുറച്ചൊന്ന് ഇരുന്ന് അല്ലെങ്കിൽ കുറച്ചൊന്ന് കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പോയിന്റിൽ നമ്മളെത്തി ഒന്ന് ഇറങ്ങുക, ഒന്ന് റിലാക്സ്ഡ് ആവുക, കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിക്കുക, സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കുക, എന്നിട്ട് നിങ്ങൾ ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, പലരും ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോഴേക്കും അവർ പറയാറുണ്ട് ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ടി പറയാനുള്ളത് ഞാനും എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡ് പ്രഗ്നൻസിയിലും കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, ഞാൻ യാത്രയിലൊന്നും കുറച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കേസ് ആയിരിക്കില്ല എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഉണ്ടാകുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പാസ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റത്തെ പ്രഗ്നൻസിയിൽ മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും രണ്ടുപേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവും പോസിറ്റീവുമാണ്. ഞാൻ നെഗറ്റീവും ഹസ്ബൻഡ് പോസിറ്റീവുമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കണ്ട ഡോക്ടറിനോട് പറഞ്ഞു ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞു, കിടക്കുന്ന ഇരുന്നേക്കണ്ട, കാരണം രണ്ടും പോസിറ്റീവും നെഗറ്റീവും ആകുമ്പോൾ ഇൻ കേസ് രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെർമിനേഷൻ ഉണ്ടാകും, ശരീരം തന്നെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മറ്റുള്ള കോംപ്ലിക്കേഷനൊന്നും എടുക്കണ്ട എന്നുള്ളതുകൊണ്ട് അവർ പറഞ്ഞു ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ എന്തോ ഞാൻ കംഫർട്ടബിൾ ആയില്ല ആ ഡോക്ടറിൽ. പിന്നെ ഒരു ഡോക്ടർ കണ്ടപ്പോൾ അവർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, കോംപ്ലിക്കേഷനൊന്നും ഇല്ല, നിങ്ങൾ ട്രാവൽ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ ബെഡ് റെസ്റ്റ് ഒന്നും എടുക്കണ്ട, നിങ്ങൾ നടന്നോളാം പറഞ്ഞു. അപ്പോൾ ആവശ്യത്തിനുള്ള ജോലികളും ചെയ്തോളാൻ അവർ പറഞ്ഞു. പല ഡോക്ടേഴ്സും നമുക്ക് പലതായിട്ടുള്ള രീതിയിലായിരിക്കും പറയുന്നത്. പിന്നെ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ട്രാവൽ ചെയ്യുക. ഹസ്ബൻഡിനോട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ കെയർ എടുത്ത് ട്രാവൽ ചെയ്യാനായിട്ട് പറയുക. ഞാനൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടി കാർ ഓടിക്കുമ്പോഴേക്കും അതൊരു 20 സ്പീഡ് ലിമിറ്റിൽ കൂടുതൽ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അത്രയും നമ്മൾ നമ്മുടെ റോഡ് അങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും നമ്മൾ അതിനനുസരിച്ചിട്ട് കെയർ കൊടുത്ത് മാത്രം നമ്മൾ ഓടിക്കുക. എന്തൊക്കെ വന്നാലും ഒരു 10 മാസം നമ്മൾ ആ ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു ടൈം പീരീഡ് ആണ് അത് നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമല്ലോ അല്ലേ? യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.